സേവാഭാരതി എന്ന മുദ്രാവാക്യം ഇപ്പോൾ എല്ലായിടത്തും ആഴത്തിലേക്കിറങ്ങുന്ന ആതുര സേവനമായി മാറുകയാണ് എൺപത് സെന്റ് പൊന്നും വിലയുള്ള ഭൂമി പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിൽ പള്ളിക്കമൊരുപ്പ് ഇടക്കുളം ആദ്രയിൽ വീട്ടിൽ കെ കെ പ്രസാദ് എന്ന തമ്പി അദ്ദേഹം സേവാഭാരതിക്ക് ദാനമായി നൽകി അവിടെ ഇനി ഉയരുന്നത് പതിനഞ്ച് വീടുകളാണ് ഒരിക്കലും വീട് എന്നതും സ്വന്തം പാർപ്പിടം എന്നതും പൂവണിയാത്തതും സ്വപ്നം മാത്രം കാണുന്നതുമായ ഒരുപാട് ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള പതിനഞ്ച് പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഇനി തമ്പിച്ചേട്ടന്റെ ഭൂമിയിൽ ഭവനമുയരുന്നത് തമ്പിച്ചേട്ടന്റെ കരുണയും സേവാഭാരതിയുടെ സേവനവും കൂടി ചേരുമ്പോൾ ഈ കാലത്ത് ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ദാനം ചെയ്യുക എന്നത് കാരുണ്യ പ്രവർത്തനത്തിലെ ഒരു അത്യപൂർവ മാതൃകയാവുകയാണ് സേവാഭാരതി വടശ്ശേരിക്കര ശബരിമല അട്ടത്തോട് ഗവി മേഖലകളിലുള്ള വനവാസികൾക്ക് വേണ്ടി ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് കൂടാതെ ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നു നിരാലംബരായിട്ടുള്ള പതിനഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ എൺപത് സെന്റ് സ്ഥലം നൽകാനാണ് അദ്ദേഹം തീരുമാനിച്ചത് സേവാഭാരതിയെ ഏൽപ്പിച്ചാൽ അത് സുരക്ഷിതമായ കൈകളിൽ എത്തും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രവർത്തനം നടത്താൻ പ്രേരണയായത് എന്ന് അവർ പറയുന്നു നിരാലംബരായ പതിനഞ്ച് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ എൺപത് സെന്റ് ഭൂമി നൽകിയിരിക്കുകയാണ് ഇവർക്ക് വീടിനോട് ചേർന്ന് കാലിത്തൊഴുത്ത് നിർമ്മിക്കാനും അധിക സ്ഥലം കൂടി നൽകാനുള്ള തീരുമാനവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പതിനെട്ടാം വയസ്സിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിലൂടെ സേവന രംഗത്തേക്കെത്തി എൺപത്തിനാലിലെ നിലക്കൽ പ്രക്ഷോഭകാലത്തെ സജീവ സാന്നിധ്യം ഒന്നരമാസത്തെ ഒളിവു ജീവിതം വടശ്ശേരിക്കരയിലെ ആദ്യകാല ബി ജെ പി പ്രവർത്തകരിൽ ഒരാൾ മൂന്ന് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി കൃഷിയിലേക്ക് മടക്കം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും ിലെ കോവിഡ് കാലത്തും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ സാമൂഹ്യ നവോത്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് രാഷ്ട്രം കുതിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നും ഈ ലക്ഷ്യത്തിന് പിൻബലമേകുന്നുവയം സേവക സംഘത്തിന്റെ സേവന വിഭാഗമായ സേവാഭാരതി രാജ്യത്ത് സന്നദ്ധ സേവന മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ നിരവധിയാണ് ആദ്യത്തെ സർസംഘാലകാരുന്ന ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിന്റെ നൂറാമത് ജന്മദിനാഘോഷ വേളയിലാണ് സേവാഭാരതി രൂപീകരിക്കപ്പെട്ടത് ആരോഗ്യ മേഖലയിൽ സേവാഭാരതി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾക്ക് സമാനതകളില്ല തിരുവനന്തപുരത്ത് പാവപ്പെട്ട രോഗികൾക്ക് തണലൊരുക്കിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങിയ അനന്തകൃപാ മന്ദിരം സേവാഭാരതിയുടെ സുപ്രധാന ജീവകാരണ പ്രവർത്തകളിൽ ഒന്നാണ് മൂന്നര പതിറ്റാണ്ട് പിന്നിടുന്ന സേവാഭാരതിയുടെ പ്രവർത്തനം അനന്തകൃപോലുള്ള സ്വപ്ന പദ്ധതികളുടെ സാക്ഷാത്കാരത്തിൽ എത്തി നിൽക്കുമ്പോൾ മുൻകാല പ്രവർത്തനങ്ങൾ കൂടി നാം ഓർക്കണം അനാഥ ബാലങ്ങളുടെ സംരക്ഷണത്തിനായി സേവാഭാരതി പ്രത്യേകം കരുതലും ശ്രദ്ധയും ചെലുത്തുന്നു കേരളത്തിൽ പ്രവർത്തിക്കുന്ന സേവാഭാരതിയുടെ ബാലിക ബാലസദനങ്ങളിൽ നൂറുകണക്കിന് കുട്ടികളാണ് മികച്ച പൗരന്മാരായി വളരുന്നത്